Today, Amachi is making the main dish of Onam Sadya, Avyu. Hope you enjoy it and happy Onam in advance. ഇന്ന് നമുക്ക് ഓണസദ്യയുടെ പ്രധാന ഐറ്റമായ അവിയൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക ഉണ്ട്, മുരിങ്ങിക്ക ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കായുണ്ട്, പടവലങ്ങ ഉണ്ട്, പയറുണ്ട്, കോവയ്ക്ക ഉണ്ട്, ബീൻസ് ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്, കൊച്ചുള്ളി ഉണ്ട്, ചേന, ചേമ്പ്, പൊട്ടറ്റോ. ഇനി ഇതിനെല്ലാം നമ്മൾ വാഷ് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അരിഞ്ഞു കൊണ്ടുവരാം. ഇത് നമ്മൾ കാണിച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ കഴുകി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഇടാം. പാനിലിടുമ്പം നമ്മൾ വേവ് കൂടുതലുള്ള സാധനങ്ങൾ അടിക്കിടണം. ചേന, ചേമ്പ്, പൊട്ടേറ്റോ, ക്യാരറ്റ്, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, പടവലങ്ങ. ഇത് ഇത്രയും വെജിറ്റബിൾ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും വെജിറ്റബിളൊക്കെ ഇട്ട് നമുക്ക് വെക്കാം. മൂന്നാല് കുറച്ച് ഐറ്റംസ് ഇതിപ്പോൾ ഉള്ള കാരണം ഞാൻ കിട്ടുന്നേ ഉള്ളൂ. പയർ എല്ലാം ഇട്ടാൽ നല്ലതാണ്, ഉണ്ടെങ്കിൽ എല്ലാം ഇടാം, ഇല്ലെങ്കിൽ ഉള്ളതും കൊണ്ടൊക്കെ ഇട്ടാൽ മതി. ബീൻസ്, കോവയ്ക്ക, വഴുതനങ്ങ, ക ഏത്തക്ക അല്ല മറ്റേക്ക, ഏത്തക്ക ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി ഉള്ളി, കൊച്ചുള്ളി, കൊച്ചുള്ളിയോ സാമ്പാളോ എന്തെങ്കിലും, പച്ചമുളക്, ടൊമാറ്റോ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇടാം, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരല്പം കാശ്മീരി മുളക് പൊടി. അത് ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, ഒരു കളറിന് വേണ്ടി ഒരു ശകലം മതി. ഇത്രയും സാധനം ഒഴിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം നമുക്ക് ഇച്ചിരി ചാറായിട്ട് എടുക്കണമെങ്കിൽ ഒരുവിധം നന്നായിട്ട് ഒഴിക്കണം, അല്ലെങ്കിൽ വെള്ളം തീരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ നിരക്കി താഴെ ഒഴിച്ചിട്ടുണ്ട്, തീ കത്തിക്കാം. ഇനി അടച്ച് വെച്ച് വയ്ക്കും. ഇനി നമുക്കതിന് വേണ്ട അരപ്പുണ്ടാക്കാം. അരപ്പിന് ഇതിന് ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ എത്ര ഇട്ടാലും അവിയൽ നല്ലതാണ്, കുറച്ചൊരു ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ഇട്ട് നോക്കിട്ട് ഇതിപ്പോൾ നല്ലപോലെ തിരുമിയെടുത്ത് ഇച്ചിരി അങ്ങ് ഇട്ടാലും കുഴപ്പമില്ല. ജീരകം, ജീരകം നല്ലതായിട്ട് ഇച്ചിരിക്കണം. പിന്നെ പച്ചമുളക് തീരെ എരിവില്ലാത്ത അതിനകത്ത് കീറി ഇട്ടേക്കുന്നത് കൊണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് പച്ചമുളക്, ഒരല്പം മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതിനകത്തും. ഇപ്പോൾ ഒരു ടേസ്റ്റിന് ഒരു കളറിന് വേണ്ടി കുറച്ച് ഇനി ഇത് ഒതുക്കിക്കൊണ്ടുവരാം. ആരേണ്ട, ജസ്റ്റ് ഒതുക്കിക്കൊണ്ടുവന്നാൽ മതി. വെജിറ്റബിൾ നന്നായിട്ട് തിളച്ചു. നമുക്കിനി അതിനെ ഒന്ന് ഇളക്കിയിട്ട് തക്കാളിയും കൂടെ ഇടാം. പുളി വേണമെന്ന് വെച്ചാൽ പുളി ഇടാം, ഇല്ലെങ്കിൽ തൈര് മാത്രം ചേർത്താൽ മതി. അതിന് ചേർക്കാൻ വേണ്ടി തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല പുളിയുള്ള തൈരാണ്. അപ്പം പിന്നെ മറ്റേ പുളിക്ക് ആവശ്യമില്ല. തക്കാളിയും ഉണ്ട്. സാധനങ്ങളൊക്കെ വെന്ത് തുടങ്ങി, മുക്കാലും വേവായി. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. നമ്മൾ ജീരകവും പച്ചമുളകും ഇവിടെ അരച്ച് വെച്ച തേങ്ങ ചെയ്ത അരച്ചല്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചതാണ്. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ സൂക്ഷിച്ചിളക്കണം. എല്ലാം മിക്സായിട്ടുണ്ട്, അല്പം നേരം കൂടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് തൈരും വെളിച്ചെണ്ണയും ചേർത്ത് ഓഫ് ചെയ്യും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഓഫ് ചെയ്യും. അവിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ തൈര് ചേർക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇത്ര ഒഴിച്ചാൽ മതി, അഥവാ പുളി കുറവാണെങ്കിൽ പുളി നോക്കിയിട്ട് അതനുസരിച്ച് ഒഴിക്കാം. ഇതിപ്പോൾ ഇത്രയും നല്ല പുളിയുള്ള തൈര്, അതുകൊണ്ട് ഇത് മതിയാവും. അവിയലിപ്പം റെഡിയായി. കഷ്ണങ്ങളൊന്നും അധികം ഉഴഞ്ഞു വിട്ടില്ല, നന്നായിട്ടായിട്ടുണ്ട്. പുളി ഉപ്പും എല്ലാം ഞാൻ നോക്കി, അതെല്ലാം പരുവത്തിലുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് അടച്ച് ചെല്ലാൻ തീ ഓഫ് ചെയ്ത് വെക്കാം. അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഇതൊരു സെർവിങ് ബോളിലേക്ക് എടുക്കാം. നല്ലതായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് അരപ്പ് എടുക്കുമ്പം നമ്മൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളിയും കൂടെ അതിനകത്ത്, നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം ജീരകവും വെളുത്തുള്ളിയും കൂടെ അരയ്ക്കാം. അത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല. ഇടേണ്ടവർക്ക് വെളുത്തുള്ളി ഇടാം. ഇനി നമുക്കിതൊരു സെവറിങ് ബോളിലേക്ക് മാറ്റാം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, തേങ്ങയും പുളിയും എല്ലാം പാകത്തിനുണ്ട്. ഇപ്പോൾ അവിയൽ റെഡിയായി.